നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും അമർത്തുക. സി ആർ സി ഗ്രന്ഥാലയം ബ്ലാത്തൂരിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനാ വാരാചരണത്തിന്റെ നാലാം ദിവസമായ ഇന്ന് പ്രശസ്ത സാഹിത്യകാരൻ ടി കെ അനിൽകുമാറിന്റെ ഞാൻ വഖഡാനന്ദൻ എന്ന നോവൽ ചർച്ച ചെയ്തു. കുമാരി ഉണ്ണിമായ പുസ്തകാവതരണം നടത്തി. 1855 കണ്ണൂർ ജില്ലയിലെ പാട്ടിം എന്ന സ്ഥലത്ത് കോരൻ ഗുരുക്കളുടെയും ചീരു അമ്മയുടെയും മകനായിട്ടാണ് വാഗ്ഭടാനന്ദൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബുദ്ധിപരമായ വൈഭവം അദ്ദേഹം കാണിച്ചിരുന്നു എന്ന് ചരിത്ര രേഖകൾ കാണിക്കുന്നു. അതിനാൽ തന്നെ താൻ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകളിലെ അവസ്ഥകൾ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ജാതീയമായ ഉച്ചനീചത്വങ്ങൾ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു. അതിനെതിരെ ശബ്ദിക്കുവാനും അദ്ദേഹത്തിന് പറ്റിയിരുന്നു. ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയെ എതിർപ്പിൻ എന്ന് അദ്ദേഹം ഉദ്ബോധനം ചെയ്തത് മലബാറിൽ മാത്രമല്ല കേരളീയ സമൂഹത്തിൽ മൊത്തമായും അലയിടുകയുണ്ടായി. നമുക്കറിയാം, ആത്മവിദ്യാ സംഘം, അഭിനവ കേരളം, ഒരാളുങ്ങൾ സൊസൈറ്റി പോലുള്ള പലതിന്റെയും പലതും ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം തന്നെ വാഗ്ഭടാനന്ദനായിരുന്നു. ദേശീയ തലത്ത് രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്വൈത ദർശനം പ്രചരിപ്പിക്കുന്നതിന് വാഗ്ഭടാനന്ദന്റെ പങ്ക് പറയാതിരിക്കാൻ വയ്യ. എന്നിരുന്നാലും സാമുദായികമായി തന്നെ അദ്ദേഹം ഒരുപാട് എതിർപ്പുകൾ നേരിട്ടിരുന്നു. ഇത്തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ ഹിന്ദു സമുദായത്തിന് പോലും എതിരാണ് എന്നുള്ളൊരു വാദം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നിരുന്നാലും തന്റെ എതിരാളികളെ തന്റെ വാക് ചാതുര്യം കൊണ്ട് വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. നമുക്ക് ഇതൊരു ജീവചരിത്ര നോവലായോ അല്ലെങ്കിൽ ചരിത്ര നോവലായോ തന്നെ വളരെ പരിഗണിക്കാനാവുന്ന ഒരു നോവലാണിത്. ചരിത്രവും ഭാവനയും സമ്മിശ്രമായി ഇടകലർത്തിയാണ് കഥാകൃത്യത എഴുതിയിരിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ വിധത്തിലുള്ള വായനക്കാരെയും, ചരിത്രം ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, ഭാവന ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ഒരുപോലെ ഇത് ഇഷ്ടമാവുകയും അത് വീണ്ടും വീണ്ടും വായിക്കുവാനുള്ള, ഇത് ചരിത്രം കൂടുതൽ പഠിക്കാനുള്ള ഒരു ത്വര നമ്മളിൽ ഉണ്ടാക്കുവാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. തലശ്ശേരി തിരുവങ്ങാട്ട് 1907 13 എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു കത്തിനെ ഉദ്ധരിച്ചിട്ടാണ് നോവൽ തുടങ്ങുന്നത് തന്നെ. ചടങ്ങിൽ കെ രാജൻ സ്വാഗതവും പി കെ ദിവാകരൻ അധ്യക്ഷനുമായി, കെ പ്രദീപൻ, കെ ലക്ഷ്മണൻ, നിരഞ്ജൻ ദേവ് എന്നിവർ സംസാരിച്ചു. കെ രാഘവൻ നന്ദിയും പറഞ്ഞു. പഴയകാലത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരാളെ കുറിച്ച് അറിയണം അല്ലെങ്കിൽ പഴയ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസം. ഒരു പുസ്തകം തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് വായിക്കുക എന്നുള്ളത് തന്നെ എത്രയോ പ്രയാസമാണ്. ഇപ്പം വാക്കുപഠാനെ കുറിച്ച് ഒരു കാര്യങ്ങളൊക്കെ അറിയണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വായനശാലയിൽ പോയാൽ അതിൻ്റെ പുസ്തകം കിട്ടിയെന്ന് വരില്ല. മറ്റ് ആരോടെങ്കിലും അറിവുള്ളവർ അതുപോലെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ പുരോഗമായിരിക്കും. പക്ഷേ ഇന്നതല്ല സ്ഥിതി. എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എടുക്കണം, ഗൂഗിൾ എടുക്കണം, വാക്കുപഠാനൻ്റെ ഒന്ന് അടിച്ചു കൊടുക്കണം, വരും. ഇങ്ങനെ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ തന്നെ അങ്ങ് വരും. അപ്പോൾ എന്ത് കാര്യങ്ങളും വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. നാം ചരിത്രം പഠിക്കുന്നത് നമുക്ക് വർത്തമാനകാലത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ പറയുക. ഒരു പക്ഷേ എല്ലാ കാലത്തും നമ്മുടെ സംഘർഷങ്ങളാണ് നമ്മുടെ പുസ്തകങ്ങൾ. ഇപ്പം ഞാനായാലും രമേശൻ മാഷായാലും അല്ലെങ്കിൽ മറ്റേത് എഴുത്തുകാരനായാലും അവനവൻ്റെ സംഘർഷങ്ങൾക്ക് ഉള്ള ഒരു ആഖ്യാനമായിട്ടാണ് പുസ്തകങ്ങൾ മാറുന്നത്. ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം അൽകാഫിറൂൺ, സംവാദങ്ങളുടെ പുസ്തകം എന്ന് പറയുന്ന നോവൽ ഒരു 12 വർഷം മുമ്പ് എഴുതുമ്പോഴേ അത് എന്താണ് മതം, എന്താണ് യഥാർത്ഥത്തിൽ മതം അനുഷ്ഠിക്കുന്നത്, മതത്തിൻ്റെ ഒരു ഇടം എന്താണ് എന്നുള്ള ഒരു ആരായലായിരുന്നു. മതം എങ്ങനെയാണ് മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ട ഒന്ന്, എങ്ങനെയാണ് മനുഷ്യവിരുദ്ധമായി തീരുന്നത് എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിരുന്നു അത്. അപ്പൊ അത് ഒരു പക്ഷേ ഡി സി ബുക്സ് ഇറക്കി, പിന്നെ 2-3 പതിപ്പൊക്കെ വന്നു. അതിനുശേഷം ഒരു പക്ഷേ കണ്ണൂർ ജില്ലയിലെ, ഞാൻ ജീവിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. പാനൂരിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെ പാനൂർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ജീവിച്ചൊരു സ്ഥലമാണ്. അതോടൊപ്പം തന്നെ നിരന്തര സംഘർഷങ്ങൾ അനുഭവിച്ചൊരു ജനതയാണ് ഞങ്ങൾ. കണ്ണൂർ ജില്ലയ്ക്ക് പൊതുവേ മറ്റുള്ളവർ പറയും, പക്ഷേ ഒരു പാനൂരുകാരൻ എന്ന നിലയിൽ പലപ്പോഴും ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് മാറിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ, പിന്നെ പലപ്പോഴും ഞങ്ങളുടെ ജീവിതം എവിടേക്കോ ഇങ്ങനെ മുട്ടിമുട്ടി വഴിമുട്ടി പോകും. എല്ലാവരും ഒരു സംസ്കാരമില്ലാത്ത ജനത എന്ന് നിരന്തരം അവഹേളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചൊന്നായിരുന്നു.
അപ്പൊ ഇത് എങ്ങനെയാണ് മനുഷ്യനെ ഇത് ബാധിക്കുന്നത്? ഇതിന്റെ ഇരകൾ ഒരുപാടുണ്ട്. ഇതിന്റെ ഇരകൾ നമുക്ക് അറിയാവുന്ന ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ കൗൺസിലിംഗ് ഒക്കെ ഇത്തിരി പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ഇരകളാക്കപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ളത് നമ്മുടെ മതത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും അല്ലെങ്കിൽ ഭൗതികമായിട്ടൊരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചൊരു ദൗത്യത്തെ ഒട്ടും നമുക്ക് കുറച്ച് കാണാൻ കഴിയില്ല. പക്ഷെ എവിടെ വെച്ചാണ് ഇത് വഴിതെറ്റി പോകുന്നത്? മനുഷ്യപക്ഷത്ത് നിൽക്കേണ്ടവർ എങ്ങനെ ഏത് അർത്ഥത്തിൽ മാറിപ്പോകുന്നു എന്നുള്ളൊരു അന്വേഷണമായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഒരു നോവൽ ചോരപ്പള്ളികൾ എന്ന് പറയുന്ന നോവലിലൂടെ നീക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഒരു മനഃശാസ്ത്രപരമായിട്ടൊന്നും ജനങ്ങളുടെ ഒരു മാനസിക ജീവിതത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ടൊരു ശ്രമമായിരുന്നു.